മീഡിയ മൺ ചാനലിൻ്റെ സംപ്രേഷണം വിലക്കിക്കൊണ്ടുള്ള കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രാലയത്തിൻ്റെ ഉത്തരവ് ശരിവെച്ചുകൊണ്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇന്ന് ഉത്തരവായിരിക്കുന്നു. മുമ്പ് താൽക്കാലികമായി അതിന് സ്റ്റേ നൽകിയ അതേ സിംഗിൾ ബെഞ്ച് തന്നെയാണ് പരിപൂർണമായി ആ വിലക്ക് അംഗീകരിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്നാൽ മീഡിയ മണിൻ്റെ മാനേജ്മെൻറ്റായ മാധ്യമം ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡിൻ്റെ അഭിഭാഷകൻ തങ്ങൾക്ക് രണ്ട് ദിവസത്തെ സാവകാശം വേണം, ഡിവിഷണൽ ബെഞ്ചിൽ ഹർജി നൽകാൻ വേണ്ടി അപ്പീൽ നൽകാൻ വേണ്ടി രണ്ട് ദിവസത്തെ സാവകാശം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കോടതി അത് നിരാകരിക്കുകയും ഒരു മണിക്കൂർ പോലും സമയം നിങ്ങൾക്ക് അനുവദിക്കാനാവില്ല എന്ന നിലപാടെടുക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഇതിൻ്റെ കാരണങ്ങൾ അറിയാനുള്ള എന്തുകൊണ്ടാണ് തങ്ങളുടെ പ്രക്ഷേപണം വിലക്കാൻ കൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നത് എന്ന കാരണങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് മാധ്യമം ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡിൻ്റെ അഭിഭാഷകൻ വാദിച്ചെങ്കിലും കാരണങ്ങൾ റിലീസ് ചെയ്യാൻ പറ്റില്ല, അത് പൊതു ഇടത്തിലേക്ക് എയർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ വളരെ ഗൗരവമായ ആരോപണങ്ങളാണുള്ളത്, വളരെ ഗൗരവമായ കുറ്റങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്ന് കോടതി പറയുകയാണ് ചെയ്തത്. പക്ഷേ നാരദ ന്യൂസിന് ഇതിൻ്റെ കാരണങ്ങൾ വളരെ കൃത്യമായിട്ടറിയാം. ഞങ്ങളതിലേക്ക് വരികയാണ്. എന്നോടൊപ്പം ഉള്ളത് നാരദയുടെ ചീഫ് എഡിറ്ററായിട്ടുള്ള ശ്രീ മാത്യു സാമുവേലാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ശ്രീ മാത്യു സാമുവേൽ. വളരെ നാടകീയമായ ചില രംഗങ്ങളാണ് നടന്നിട്ടുള്ളത്. കോടതി പറയുന്നില്ല, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നില്ല, ലോക്സഭയിൽ ചോദ്യം ഉയർന്ന സമയത്ത് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിൻ്റെ പിന്നെ സഹമന്ത്രിയായിട്ടുള്ള എൽ മുരുകൻ പറയുന്നു വളരെ ഗൗരവമായ രാജ്യസുരക്ഷയെ സംബന്ധിച്ച വിവരങ്ങളാണുള്ളത്, അതുകൊണ്ട് അത് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ നിൽക്കുന്നുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ച് താങ്കൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ടൊന്ന് പറയുക പ്രേക്ഷകർക്ക് വേണ്ടി. ഞാനിത് റെസ്പോണ്ട് ചെയ്യാനുണ്ടായ സന്ദർഭം എന്ന് പറയുന്നത് ഈ മീഡിയ വേണമെന്ന് പറയുന്നത് അതെൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ വന്നു. അവർക്കറിയില്ല എന്തുകൊണ്ടാണ് അവരുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് കാരണം 25 വർഷം ഡൽഹിയിൽ ജേർണലിസം ജോലി ചെയ്തത് ഈ പറയുന്ന ഹോം മിനിസ്റ്റർ എൻ്റെ ബീറ്റായിരുന്നു, ഈ പറയുന്ന ANTI മിനിസ്റ്റർ ഞാൻ ചെറുപ്പത്തിൽ ജേർണലിസ്റ്റായിട്ടുള്ളപ്പോൾ എൻ്റെ ബീറ്റായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെയുള്ള പല ഉദ്യോഗസ്ഥരെ അറിയാം. അപ്പോൾ അവരോട് ചോദിച്ച് എന്തുകൊണ്ടാണ് ഇതിന് ഇവരുടെ ഈ റിന്യൂവൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തത്. അപ്പോൾ അവർ ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന ഒരു ഒരു റിവ്യൂ കമ്മിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ആ റിവ്യൂ കമ്മിറ്റിൻ്റെ അകത്ത് വന്ന സംഭവം ഗുരുതരമായ സംഭവമാണ്. ഒരു കാര്യം വ്യക്തമായിട്ടങ്ങ് പറയാം, ഫണ്ടിങ് അല്ല ഇഷ്യൂ, വിദേശ ഫണ്ടിങ് അല്ല, അല്ല വിദേശ ഫണ്ടിങ്ങോ ഇവിടുത്തെ ഫണ്ടിങ്ങോ അല്ല ഇഷ്യൂ. കാരണം വിദേശ ഫണ്ടിങ്ങാണ് ഇഷ്യൂ എങ്കിൽ ഇവർക്ക് ഇവരെ പറ്റി അന്വേഷിക്കുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. യെസ്, NDTV പ്രശ്നമുണ്ടായിക്കഴിഞ്ഞപ്പം അവരെ അന്വേഷിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അല്ലാതെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയവും അല്ല ഇത് അന്വേഷിക്കുന്നത്. ഹോം മിനിസ്ട്രിയും അല്ല എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആണ് ഇത് അന്വേഷിക്കുന്നത്. കാരണം മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് ഇതിനെപ്പറ്റി അന്വേഷിക്കുകയും ഇതിനെപ്പറ്റി റിപ്പോർട്ടും. ഇതും പ്രക്ഷേപണ മന്ത്രാലയം തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ മേക്ക് ഇറ്റ് ക്ലിയർ. പിന്നെന്താണ് ഇത്ര രൂക്ഷമായ ഇത്ര അതിഗുരുതരമായ സംഭവം എന്ന് പറയുന്നത്? അപ്പം ആദ്യം ഞാൻ പറഞ്ഞിരുന്നു കാശ്മീർ റിപ്പോർട്ടിംഗ് തന്നെയാണ്. അതായത് ഈ കാശ്മീരിൽ നിരപരാധികളായ ഒരു സ്കൂൾ ടീച്ചർ സുഖവീന്ദർ സിംഗ്, സുഖവീന്ദർ കൗർ അതേപോലെ തന്നെ ബിന്ദ്ര അവിടുത്തെ ഒരു മെഡിക്കൽ സ്റ്റോർ നടത്തുന്ന എല്ലാവർക്കും അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്, പ്രായമുള്ള ഒരാളാണ്, 30 വർഷമായിട്ട് മെഡിക്കൽ പറയുന്ന മെഡിക്കൽ കെമിസ്ട്രി ഷോപ്പ് നടത്തുന്ന ഒരാളാണ്, സൗജന്യമായി ആളുകൾക്ക് മരുന്ന് കൊടുക്കുന്നു. അതേപോലെ തന്നെ ദീപക് ചന്ദ് എന്ന് പറയുന്ന അവിടുത്തെ പാനിപ്പൂരി റോഡിൽ വയ്ക്കുന്ന ഒരു ബീഹാറിയാണ്. അതേപോലെ 8 പേരെയാണ് ഈ പറയുന്ന കാശ്മീരി ഭീകരർ ഒരു കാരണവുമില്ലാതെ വെടിവെച്ച് കൊല്ലുന്നത്. ഒരു കാരണവുമില്ല, ഉണ്ടായ സംഭവമാണ് കഴിഞ്ഞ ഒരു 3-4 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ റിട്ടാലിയേറ്ററി മെഷർ എന്ന് വെച്ചുകൊണ്ട് അവിടെ ഈ ഭീകരന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അവിടെ. അവർ ഏകദേശം 11 പേര്, കാരണം ഈ പറയുന്ന വ്യവസായികൾ തന്നെ, അവരെ വെടിവെച്ച് കൊന്നു. ഇത് എൻകൗണ്ടറാണ് സംഭവം ഉണ്ടായത്. അവരുടെ ഈ വെടിവെച്ച് കൊല്ലപ്പെട്ട അവരുടെ സഹായത്തോടെ ആയിരുന്നു മറ്റവരെ ഇതൊക്കെ. ഇതിനെപ്പറ്റി പല രീതിയിലാണ് വ്യാഖ്യാനങ്ങൾ വരുന്നത്. ഇവരുടെ സഹായം ഉണ്ടെന്ന് പറയുന്നു, സഹായം ഇല്ലെന്ന് പറയുന്നു. ഇവരെ ഈ പറയുന്ന ടെററിസ്റ്റിൻ്റെ മൊഡ്യൂൾസ് ആയിട്ട് സ്ലീപ്പിംഗ് സെല്ലായിട്ട് വർക്ക് ചെയ്യുന്നവരാണെന്ന് പറയുന്നു. ഇതേപ്പറ്റി പല റിപ്പോർട്ടുകളാണ് വരുന്നത്. പെട്ടെന്ന് മീഡിയ വൺ റിപ്പോർട്ട് ചെയ്ത് ഈ മരിച്ച നിരപരാധികളായ 8 മറ്റേ സർദാർ
ഒരു സിഖ് രണ്ടുപേർ സിഖുകാരാണ്, മറ്റേ ബീഹാർ. അതിനെപ്പറ്റി ഒന്നും വലിയ വ്യാഖ്യാനമില്ലാതെ ഈ പറയുന്ന 8 ഭീകരരെ സപ്പോർട്ട് ചെയ്ത് കൊല്ലപ്പെട്ട് അവരുടെ വീടുകളിൽ പോകുന്നു. അതിനെ വലിയ അതിദാരുണമായിട്ട് വലിയ വീര യോദ്ധാക്കളായിട്ട് പ്രഖ്യാപിക്കുന്നു, ഷഹീദുകൾ എന്ന രീതിയിൽ. അതായത് ഇന്ത്യൻ ആർമി വളരെ മോശമായിട്ടാണ്, അതായത് നിരപരാധികളെ വെടിവെച്ചു കൊന്നു എന്ന രീതിയിൽ, നിരപരാധികളെ എന്നല്ല, നിരപരാധികളായ മുസ്ലിങ്ങളെ വെടിവെച്ചു കൊന്നു, വംശീയത നടക്കുന്നു, ഈ രീതിയിൽ അങ്ങോട്ട് റിപ്പോർട്ട് ചെയ്തു. ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇതേപോലെ അങ്ങ് പാകിസ്ഥാനിലോട്ട് അങ്ങ് പോയി. അത് ഇന്ത്യൻ മീഡിയയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യ ലോകത്ത് നേരിടുന്ന ഒരു കോർ ഇഷ്യൂ ആണ് അന്നും ഇന്ന് വളരെ വർഷങ്ങളായിട്ട്. അപ്പോൾ ഈ പാകിസ്ഥാൻ എന്ത്, പാകിസ്ഥാൻ മീഡിയ ഇതങ്ങ് ആഘോഷിച്ചു. എന്നിട്ട് അത് ഇന്ത്യൻ മീഡിയയുടെ പേര് പറഞ്ഞ് പാകിസ്ഥാൻ ആഘോഷിച്ച ശേഷം, ഇന്ത്യൻ മീഡിയ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ യഥാർത്ഥ ഇത്ര ഇതാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പമാണല്ലോ. എക്സാക്ട്ലി, അത് ഭയങ്കര ഇത് ചെറിയ മണ്ടത്തരമൊന്നുമില്ല കാണിച്ച ബ്ലണ്ടറാണ് ഈ മീഡിയ അവൻ കാണിച്ചത്. എന്നിട്ട് ഈ സാധനം, ഈ റിപ്പോർട്ട് ചെയ്ത സാധനം പാകിസ്ഥാൻ ഇന്റർനാഷണൽ ഫോറത്തിൽ, അതായത് മുസ്ലിങ്ങളെ വേട്ടയാടുന്നു എന്ന രീതിയിൽ വംശഹത്യ നടക്കുന്നു, അത് ഇന്ത്യൻ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് ഇന്റർനാഷണൽ ഫോറങ്ങളിൽ ഈ പറയുന്ന പാകിസ്ഥാൻ പലയിടത്തും, യുണൈറ്റഡ് നേഷൻ വരെ ഇതിന്റെ സംഭവങ്ങൾ പോയിട്ടുണ്ട്. ഒരു ആയുധം ഇന്ത്യൻ മീഡിയ എന്ന് പറയുന്നത്, അപ്പൊ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു മീഡിയ. ഇപ്പം ഞാൻ അതിനകത്ത് പറയുന്നൊന്നുമില്ല, മുസ്ലിങ്ങളുടെയാണ് അങ്ങനൊന്നും പറയുന്നു, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു മീഡിയ. അപ്പൊ ആ ഒരു മീഡിയ വളരെ ആന്റി നാഷണൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ ഇന്ത്യൻ പട്ടാളത്തിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ പട്ടാളത്തിലെ ഫേക്ക് എൻകൗണ്ടർ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ പട്ടാളത്തിലെ അഴിമതി ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അകത്ത് പോയതുവാ, ജയിലിനകത്ത് പോയതുമാണ്, തിഹാർ ജയിലിൽ. ഇപ്പൊ ആലോചിച്ച് നോക്കിയാൽ മതി. എന്നിട്ട് പോലും ഈ പറയുന്ന കോർട്ട് മാർഷലും ഈ പറയുന്ന കോർട്ട് ഓഫ് എൻക്വയറി ഒക്കെ വന്ന സമയത്ത് ഈ പറയുന്ന ആർമി ഓഫീസേഴ്സും ഒക്കെ എന്നെ വളരെയധികം താല്പര്യത്തോട് പറഞ്ഞു, താൻ ചെയ്തത് നല്ലതാണ്, ഞങ്ങളുടെ അഴിമതിയുണ്ട്. പക്ഷേ ഇന്ത്യൻ ആർമിയുടെ ഫണ്ടമെന്റൽസ് ഉണ്ട്. ഇന്ത്യൻ ആർമി എന്ന് പറയുന്ന ഒരു ഈ പറയുന്ന ജാതിയും വർഗവും ഒന്നുമില്ലാത്ത ഒരു പ്രൊഫഷണൽ ആർമിയാണ്, നാഷണൽ സ്പിരിറ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും ഒരു 5 പ്രൊഫഷണൽ ആർമി എടുക്കുകയാണെങ്കിൽ 2nd സ്ഥാനത്ത് 3rd സ്ഥാനത്ത് വരുന്നതാണ് ഇന്ത്യൻ ആർമി. കാരണം ഇതെനിക്കറിയാം, എൻ്റെ എത്രയോ കുടുംബങ്ങൾ, എൻ്റെ കാരണം എത്രയോ ഫാമിലി മെമ്പേഴ്സ്, എൻ്റെ ഫാദർ പോലും അതിൻ്റെ സിവിലിയനായിരുന്നു. എനിക്കിതേപ്പറ്റി ഏകദേശം, കാരണം ഞാൻ ആദ്യം ജോലി ചെയ്യുന്നത് ഇന്ത്യൻ എയർഫോഴ്സിൽ, കാരണം എനിക്ക് ആദ്യം ജോലി കിട്ടിയത്. എനിക്കിതിനെപ്പറ്റി A to Z കാര്യങ്ങൾ അറിയാം, പിന്നെ ഇഷ്ടംപോലെ അറിയാമെന്ന്, കാരണം ഇതിൻ്റെ B2 ആയിരുന്നു. സോഴ്സുകളുണ്ട് എങ്ങനെ അല്ല, ഞാനവിടെ കാരണം ജേർണലിസമായിട്ട് പോയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആർമി കോർട്ടിനെ ഇതിനെ പറ്റിയൊക്കെ അറിയാം, ഇന്ത്യൻ ആർമി എന്തുമാണ്, ഡിഫൻസ് ഫോഴ്സ്. അതിൻ്റെ ഫണ്ടമെൻ്റലിനെ പിടിച്ച് വർഗീയത വൽക്കരിക്കുന്ന രീതിയിൽ മറ്റവരെ ഷഹീദാക്കി. സോ ബാഡ്. കാരണം മീഡിയ വൺ ചെയ്ത റിപ്പോർട്ടിംഗ് തെറ്റാണ് അടിവരയിട്ട് പറയാം. അതായത് നമുക്ക് BJP വിമർശിക്കാം, നമുക്ക് നരേന്ദ്രമോദിയെ വിമർശിക്കാം, ഇന്ത്യയിലെ എത്രയോ ചാനലുകൾ കേരളത്തിലെ എടുക്കളയുക, നരേന്ദ്രമോദിയെ കടന്നാക്രമിക്കുന്ന ചാനലുകളുണ്ട് എത്രയോ ചാനൽ, നാഷണൽ ചാനൽ, എന്തുകൊണ്ട് അവരെ നിരോധിക്കാം? അവിടെയാണ് ഈ ചോദ്യം വരുന്നത്. ഇപ്പോൾ പലപ്പോഴും ഇവർ പറയുന്ന ഒരു ഇരവാദം അല്ലെങ്കിൽ ബാക്കിയുള്ളത് പിന്നെ സംഘപരിവാർ അജണ്ട, BJP സർക്കാരിൻ്റെ മണ്ണാങ്കട്ട. ഞാൻ ഇന്ത്യയിലെ ഏകദേശം 25 വർഷം ജേർണലിസം ചെയ്തവരത്തിന് ഡൽഹിയിലും ചെയ്ത ഇന്ത്യയുടെ പല ഭാഗത്തും, അതെ, അവർ പറയുന്ന ഒരു പോയിന്റ് ഇപ്പൊ മീഡിയ മാനേജ്മെന്റ് പറയുന്നത് ആന്റി മോദി ന്യൂസുകൾ കൊടുക്കുന്നോണ്ടാണെന്ന് പറയുന്നത്. ഈ മീഡിയ വണ്ണിന് എങ്ങനെ ആന്റി മോദി ന്യൂസ് എവിടെ നിന്ന് കിട്ടും? വായി തന്നെ വളവള പറയുന്നതല്ലോ. നിങ്ങൾ ഫീൽഡിൽ പോയിട്ട്, ഞാൻ ഫീൽഡിൽ പോയിട്ട് മോദിക്കെതിരെ ന്യൂസ് ചെയ്ത് കലാപങ്ങൾ റിപ്പോർട്ട് ചെയ്ത്, ഏത് ഈ പറയുന്ന ഗുജറാത്ത് കലാപമൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്ത്, അതെ, അതൊന്നും മീഡിയ വൺ ഉണ്ടായിട്ടില്ല. അത് റിപ്പോർട്ട് പിന്നെ എയർ ചെയ്ത നാഷണൽ മീഡിയാസിനെതിരെ ഇത്ര ആക്ഷൻ ഉണ്ടായിട്ടില്ല. അതാ ഞാൻ പറയുന്നത്, മോദി അധികാരത്തിൽ, മോദി അധികാരത്തിൽ കയറി ജയിലിൽ പിടിച്ചിട്ട ആദ്യത്തെ ജേർണലിസ്റ്റ് ഞാനാ, അതും കൂടെ മനസ്സിലാക്കുക. ഞാൻ തിഹാറിൽ കിടന്നിട്ടുണ്ട്, അപ്പൊ അതൊക്കെ പോകട്ടെ. അപ്പൊ അങ്ങനെ നമ്മൾ മോദിക്ക് എതിരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, BJP എതിരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അവിടെയൊക്കെ മീഡിയ വൺ കുന്തം ചെയ്യാൻ സാധിക്കും, എന്ത് ചെയ്യാൻ സാധിക്കും? ഇവിടുത്തെ ഈ പറയുന്ന ആൾക്കാർക്ക് വേർപോട്ട് ചെയ്യാൻ പറ്റുമോ? പക്ഷെ ഇവിടുത്തെ മലയാളികളെ തെറ്റിദ്ധരിപ്പിക്കുന്നു, പൊട്ടത്തരം പറയുമല്ലോ രാജാ.
ഇവനൊക്കെ പോയി, ഇവനൊക്കെ എത്ര എത്ര പേര് ഇവനൊക്കെ നോർത്ത് ബ്ലോക്കിനകത്ത് സൗത്ത് ബ്ലോക്കിനകത്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലും ഈ പറയുന്ന ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റിയിട്ടുണ്ട്. അബ്സല്യൂട്ട്ലി നോൺസെൻസ്. കാരണം ഈ നാഷണൽ മീഡിയ എന്ന് പറയുന്ന നാഷണലിൽ ഇരിക്കുന്ന ആൾക്കാർ ഈ റീജിയണൽ മീഡിയ മൈൻഡ് പോലും ചെയ്യത്തില്ല, മൈൻഡ് ചെയ്യത്തില്ല. അപ്പോഴാണ് ഇവര് ഞങ്ങൾ മോദിക്കെതിരെ കുടലൂത്ത് മണ്ണാങ്കട്ട ഇവരെ കൊണ്ട് നടക്കും ഇതൊക്കെ. പക്ഷെ ഇവിടുത്തെ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാം. അതാ പറയാം, അതാ പറയാം. കാരണം ഈ വാളയാർ കഴിഞ്ഞ് അങ്ങോട്ട് പോകാത്ത കക്ഷികൾ എന്താണ് നാഷണൽ അറിയാത്ത കക്ഷികൾ അറിയ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്തുവാണ് ഞാനൊക്കെ ഇതിനകത്ത് കയറി കാശ്മീരിനെ പോയി താമസിച്ച് ഈ ഈ പറയുന്ന ടെററിസ്റ്റിന്റെ കൂടെ ജീവിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കാർഗിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഇവനെ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ടോ കാർഗില്? ഇവനൊക്കെ നക്സലിന്റെ അകത്ത് ഈ ചുമ്മാ അവിടെയും കൂടെ വായി നോക്കിയിരുന്നിട്ട് ഇതാണ് വണ്ണാക്കട്ടെ എന്ന് പറയുന്നല്ലാതെ ഞാൻ അകത്ത് പോയിട്ടുണ്ട്. ഞാനിത് വലിയ സംഭവമായിട്ട് പറയുന്നല്ല, ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ നാഷണലി അറിയപ്പെടുന്നത്. അല്ലാതെ ജീവിതത്തിന് ഇതിനകത്തൊന്നും കേറാത്ത ഒരു ഞങ്ങൾ എന്തുവരെ ചെയ്തേ എനിക്ക് മനസ്സിലായി. മറ്റുള്ളവർ ചെയ്യുന്ന ഏതെങ്കിലും കരൺ താപന്റെ ഒരു ഇന്റർവ്യൂ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതാണ് ഞങ്ങൾ പറയുന്നത് നോൺസെൻസ്. ആക്ച്വലി ഞാൻ അടുക്കെ കഴിഞ്ഞ കരൺ താപ്പറിനെ വിളിച്ച് ചോദിച്ചു നിങ്ങളുടെ ഇങ്ങനെ എടുത്തിട്ട് ഈ മീഡിയ വണ്ണിങ് ആസ് എ നോൺസെൻസ്. അതല്ല എല്ലാത്തിനും ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ ജേർണലിസം ചെയ്യുന്നത് ഈ പറയുന്ന ബി ജെ പിയുടെ സ്ട്രോങ് ഹോൾഡ് ഗുജറാത്തിൽ മധ്യപ്രദേശ്, കാരണം എനിക്കറിയാം അവിടെ ഒക്കെ പോയി ഞാൻ അവർക്കെതിരെ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അത് മെയിൻ സ്ട്രീമിൽ വന്നിട്ടുമുണ്ട്. എനിക്ക് പിന്നെ അപ്പൊ ഇവരീ പറയുന്നതിൻ്റെ അകത്ത് അടിസ്ഥാനപരമായിട്ട് തെറ്റ്. ഇവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, ഇവർക്ക് അങ്ങനെ ചെയ്യാനുള്ള കഴിവുള്ള മാൻ പവർ ഇല്ല. നോൺസെൻസ് ആണ് ഈ പറയുന്നത്. ചുമ്മാ അവിടെ പോയിട്ട് ഞാൻ അത് ചെയ്തു ഇത് എന്ത് ചെയ്തു എന്ന് പറയാ. അല്ല, താങ്കൾ പറഞ്ഞ എനിക്ക് മനസ്സിലായി. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു പിന്നെ സെൽഫ് ഹൈലൈറ്റിങ്ങിന്റെ ഭാഗമായിട്ടല്ല, കാരണം വളരെ ഇമോഷണൽ ആയിട്ടാണ് സച്ചെന്ന് എനിക്ക് ഫീൽ ചെയ്ത്. കാരണം ഈ വിഷയത്തിനകത്ത് അങ്ങനെയൊക്കെ ചെയ്തതിന്റെ പേരിൽ ബാൻ ചെയ്യപ്പെടാനാണെങ്കിൽ എൻ ഐ എ യു പി യു എ പി ഇ എ ചുമത്തിട്ട് നിങ്ങളെ പോലുള്ള ആളെ ആദ്യം അകത്ത് ഇട്ടിരുന്നത് എപ്പോഴേ ഇടുന്നത് ചെയ്യാതിരുന്ന ഒരു സർക്കാർ ഇവർക്കെതിരെ ഇങ്ങനെ ചെയ്തു എന്ന് ഇവർ വാദിക്കുന്നത് ബ്ലണ്ടർ ആണ്, റിയൽ ഫാക്ട്സിനെ മാറ്റി വെക്കുക. ബ്ലണ്ടർ അതുമല്ല, ഞാൻ അറിഞ്ഞിടത്തോളം ഇപ്പം ഞാനൊരു ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴേ ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പം പല ആൾക്കാരും നിങ്ങൾക്ക് ഇങ്ങനെ വിവരം കിട്ടി. ഇരുപത്തഞ്ച് പത്തിരുപത്തഞ്ച് വർഷമായി ഈ ജോലിയാ ചെയ്യുന്നത്. അവിടെ വേറെ ചോദ്യം കൂടുണ്ട്, ഇവർക്ക് ഇതുവരെ വിവരം കിട്ടാതിരിക്കുകയാണെങ്കിൽ പിന്നെ ഇവർ പത്രപ്രവർത്തന പണി നിർത്തി പോകല്ലേ? നാച്ചുറലി ഇവൻ ഈ പണി നിർത്താൻ ഒരിക്കലും ചെയ്യരുത്. കാരണം ഇവർക്ക് ഞാൻ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടുണ്ട്, ഇവർക്ക് പല നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, ഇത് ബേസിക് മെമ്മോ കൊടുത്തിട്ടുണ്ട്, പല നോട്ടീസ് കൊടുത്തു. അതായത് ഇവർ കംപ്ലീറ്റ് ഇതിനകത്ത് ഹൈഡ് ചെയ്യുക, ഇവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, ഇവർ പ്രോപ്പർ റിപ്ലൈ കൊടുത്തിട്ടില്ല. ഇത് ഒരു കാര്യം ഹൈഡ് ചെയ്യാണോ ഇവർ സില്ലി ആയിട്ട് എടുത്തതാണോ ഇവർ ഇവരുടെ ധാരണ? ഇത് ബേസിക്കലി എനിക്ക് തോന്നുന്നു ഇവർ പൊട്ടന്മാരാണ്. ഇത് വളരെ സീരിയസ് ആണ്. ഈ പറയുന്ന സാറ്റലൈറ്റ് ചാനലിലെ ലൈസൻസ് എന്ന് പറയുന്നത് സിമ്പിളല്ല, ഓക്കെ, സിമ്പിളല്ല. ഈ പറയുന്ന ഇവർ സുപ്രീം കോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ സാധനം റിന്യൂ ചെയ്ത് കൊടുക്കാൻ വരത്തില്ല. ദേർ ഈസ് ഓൾറെഡി എ വെർഡിക്ട് ഫ്രം സുപ്രീം കോർട്ട്. കാരണം കേബിൾ നെറ്റ് ടി വി നെറ്റ്വർക്കിന്റെ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ മുൻ പിന്നെ വിധി പ്രകാരമാണ് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം ഇപ്പം ഇത് രാജ്യമൊക്കെ വെക്ക. പക്ഷെ നാഷണൽ സെക്യൂരിറ്റി ഇഷ്യൂ, കാരണം നമ്മളൊക്കെ നാഷണൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ഈ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഈ രീതിയിൽ ചെയ്താൽ നാച്ചുറലി ചലഞ്ച് അതൊന്നും ഇവർക്ക് അറിയത്തില്ല എന്ന് പറയുന്നത്. എന്നാൽ ഇവരുടെ ലീഗൽ ടീം മോശം, ഇവരുടെ മാനേജ്മെന്റ് മോശം, കാരണം അവർക്ക് അറിയത്തില്ല. ഇന്ത്യയിൽ ഇപ്പം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് ഇത്രയും നാളും ഇത് ചെയ്തതിന്റെ പേരിൽ ഞാൻ പറയും, ഇന്ത്യയിൽ നമുക്ക് ജേർണലിസം ചെയ്യാനുള്ള എല്ലാ ഫ്രീഡവും ഉണ്ട്, എല്ലാ ഫ്രീഡവും. വിശാലമായ കാര്യം എന്തും പറയാം, ആരെ പറ്റി എന്തും പറയാം, പ്രധാനമന്ത്രിയുടെ അപ്പന് വരെ പറയാം, തെളിവില്ലാതെയും പറയാം. പിന്നെ തെളിവ് കൊണ്ടുവരുന്ന രണ്ടാമത്തെ കാര്യം, ഈ കോടതി പോയാൽ പോലും ഡിഫമേഷൻ എന്ന് പറയുന്ന വലിയ കേസൊന്നും അല്ല, സിമ്പിളായിട്ട് ഊരി വരാവുന്ന കേസേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം നമുക്ക് വിശാലമായി എല്ലാം കിട്ടി, അവിടെ വന്നിട്ട് പറയുക ഞങ്ങള് എന്തോ ഫ്രീഡം നോൺസെൻസ്. ആക്ച്വലി നോൺസെൻസ്. ഏത് ഇസ്ലാമിക രാജ്യത്തിലാണ് ഈ പറയുന്ന ഫ്രീഡം ഓഫ് പ്രസ് ഉള്ളത്? അല്ല, ഫ്രീഡം ഓഫ് പ്രസ് ഇസ്ലാമിക രാജ്യങ്ങളില്ല എന്നുള്ളത് മാത്രമല്ല, ഫ്രീഡം ഓഫ് പ്രസിനെ കുറിച്ചും ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ കുറിച്ചും സംസാരിക്കാൻ മീഡിയ അവകാശമില്ല. കാരണം തസ്ലീമിന്റെ ലജ്ജയ്ക്കെതിരെ തസ്ലിയമ്മ നസ്രീനെ അറ്റാക്ക് ചെയ്തതിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് ഇവർ സംസാരിച്ചിട്ടുണ്ട്. മതമില്ലാത്ത ജീവൻ എന്ന് പറഞ്ഞ പാഠപുസ്തകം വന്നപ്പം ഇവര് തുടർച്ചയായിട്ട് വാർത്തകൾ കൊടുത്ത് അതിനെതിരെയാ. ആ അവരാണ് പറയുന്നത്. അതായത് വീണ്ടും ഞാൻ പറയാം, നോൺസെൻസ്. ആക്ച്വലി അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല, വാതുറക്കാൻ പറ്റത്തില്ല.
ഇന്ന് വരെ പല സ്റ്റോറികളും ഞാൻ ചെയ്തിട്ടുണ്ട്. എത്രയോ സ്റ്റോറികൾ, ആന്റി സംഘപരിവാർ, ആന്റി മോദി, ആന്റി അമിത്ഷാ, എത്രയോ സ്റ്റോറി ഇട്ടുണ്ട്. എത്രയോ സ്റ്റോറി കേസ് വന്നിട്ടുണ്ട്, അതൊക്കെ ഞാൻ വിജയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന ഇല്ലീഗൽ ആക്ഷൻ അവരെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. കാരണം കോർട്ടിൽ പോകുമ്പോ തെളിവ് വേണമല്ലോ നാച്ചുറലി, അല്ലാതെ ഈ പറയുന്ന പോലെ അല്ലല്ലോ. അല്ലാതെ ഈ പറയുന്ന ഹൈക്കോർട്ടിന്റെ മുമ്പിൽ തെളിവ് വന്നു, ഈ പറഞ്ഞ ഇവര് ചെയ്ത ക്ലിപ്പിംഗ്സിന്റെ ഡീറ്റെയിൽസ് വന്നു. നാച്ചുറലി ഇത് വായിച്ചു നോക്കുന്ന ആൾക്കറിയാം എന്തുവാണ് ഇവര് ചെയ്തത്. എന്നിട്ട് ഇവര് പറയുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പത്തം ഇവർക്കെല്ലാം അറിയാമായിരുന്നു ഈ സംഭവം ഇങ്ങനെ പോകാൻ പോവുകയാണ്. ഇപ്പൊ ഒരു ഇരവാദം, ഇവർ കേരളത്തിൽ തന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഈ മീഡിയ വണ്ണി ഈ റിജക്ട് ചെയ്ത് അടച്ചുപൂട്ടിയതിനെ അനുകൂലിക്കുന്ന ആളൊന്നുമല്ല. നാച്ചുറലി ഞാൻ ഒരു ജേർണലിസ്റ്റാണ്. പക്ഷേ എല്ലാവർക്കും ഒരു ലക്ഷ്മൺ രേഖയുണ്ട്. ആദ്യം നമ്മുടെ രാജ്യമാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ സുരക്ഷയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ നാഷണൽ സെക്യൂരിറ്റിയാണ്, ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ ഘടകങ്ങളും. പക്ഷെ ഫണ്ടമെൻ്റൽ എന്ന് പറയുന്ന സാധനമുണ്ട് ഇന്ത്യയുടെ. അവർ ഇന്ത്യൻ ആർമിയെ വർഗീയവൽക്കരിക്ക് പോർട്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. തീവ്രവാദികൾ ഷഹീദ്, നോൺസെൻസ്. ബേസിക്കലി അവിടെ ഇരിക്കുന്നവന്മാർ വിചാരിച്ചില്ല ഇതിങ്ങനൊരു ടേൺ അറൗണ്ട് ചെയ്ത് ഇങ്ങനെ വരുമോ, ബൂമറാങ് പോലെ. കാരണം അവരുടെ ധാരണ ഈ പറയുന്ന മലയാളി കമ്മ്യൂണിറ്റിക്കകത്തും ഈ പറയുന്ന ഗൾഫിൽ കാണുന്ന മലയാളിക്കകത്തും മാത്രമേ ഇത് പോകാറുള്ളൂ. പക്ഷെ ഇതിന് ഒരു കാശ്മീർ എന്ന് പറയുന്നൊരു ഇൻ്റർനാഷണൽ കോർ ഇഷ്യൂ ആണ് ഇന്ത്യ നേരിടുന്നത്. ആ ഇഷ്യൂവിനെ പറ്റി ഇവർ ആ രീതിയിൽ തെറ്റായ രീതിയിൽ റിപ്പോർട്ട് ചെയ്ത് അതിനെ വർഗീയവൽക്കരിച്ച് ഇന്ത്യൻ രാഷ്ട്രീയ റൈഫിൾസ് അതിനെയും ജമ്മു ആൻഡ് കാശ്മീർ പോലീസിനെയൊക്കെ മോശമായ രീതിയിൽ താറടിച്ച് നിരപരാധികളായ ഷഹീദ്, അത് ടെററിസ്റ്റുകൾ, അത് ഇവരുടെ തലക്കടിച്ചു. ഈ പറയുന്നത് സിമ്പിളൊന്നുമല്ല ഇത്. അത്രമാത്രം ഇതിൻ്റെ അകത്ത് ഈ കാര്യത്തിൽ എനിക്ക് പറയുവാനുള്ളൂ. ഇതിലിപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പിന്നെ കാശ്മീരിൽ ഈ വിഷയങ്ങൾ ഉണ്ടാവാനുള്ള കാരണമെന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടുത്തെ നിയമങ്ങളിൽ വലിയ മാറ്റം വന്നു, ദേശീയ മുഖ്യധാരയിലേക്ക് കാശ്മീരിനെയും കൂടി കൈപിടിച്ച് ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് അവിടുത്തെ പ്രത്യേക അവകാശങ്ങൾ കാശ്മീരിലുണ്ടായിരുന്ന ആ സ്വതന്ത്രമായ അവകാശങ്ങളെല്ലാം എടുത്തു കളഞ്ഞു. അതിനുശേഷം അതിൻ്റെ കേന്ദ്രഭരണത്തിൻ്റെ നിയന്ത്രണത്തിലാക്കി, തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകുന്നു, ലഫ്റ്റനൻറ്റ് ഗവർണറുടെ പിന്നെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സത്യത്തിൽ അവരുദ്ദേശിച്ചത് മറ്റുള്ള എല്ലാ നാട്ടിലും ഉള്ളത് പോലെ തന്നെ, എല്ലാ സ്റ്റേറ്റിലും ഉള്ളത് പോലെ തന്നെ ഏത് ഇന്ത്യക്കാരനും അവിടെയും പോയി വീട് വെക്കാം, സ്ഥലം മേടിക്കാം, അങ്ങനെ ഒരു പിന്നെ മിക്സഡ് കൾച്ചർ വരികയും ആളുകളെ പൊതുധാരയിലേക്ക്, അവിടെ ഉള്ള പിന്തള്ളപ്പെട്ട ആളുകളെ കൂടെ പൊതുധാരയിലേക്ക് വരികയും അവർക്ക് കൂടുതൽ നല്ല ജീവിതം സാധ്യമാക്കുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു സർക്കാർ നീങ്ങിയിരുന്നുള്ളത്. നമുക്കിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും മോദിയോടും പിന്നെ സംഘപരിവാറിനോടൊക്കെ കടുത്ത വിയോജിപ്പുകൾ പല കാര്യങ്ങളുണ്ടാകുമ്പോൾ നല്ലത് നല്ലതാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതിനുള്ള ശ്രമമാണ് നടത്തിയത്, ഏറെക്കുറെ സമാധാനപൂർവ്വമായ ജീവിതത്തോടെ സാധ്യമാക്കുകയും ചെയ്തിരുന്നു. ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമാധാന അന്തരീക്ഷത്തെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണല്ലോ ഇത്തരം ഇപ്പം ബീഹാറിയെ ബീഹാറികളായിട്ടുള്ള സാധാരണ തൊഴിലാളികളെ വിടിവെച്ച് കൊല്ലുന്നു, ബീഹാറിയായിട്ടുള്ള ദീപക് ചന്ദ്രനെ പാനിപ്പൂരി കച്ചവടക്കാരനെ പാവപ്പെട്ടവനെ കൊല്ലുന്നു, സുഗീന്ദർ കൗർ എന്ന് പറയുന്ന അധ്യാപികയെ കൊല്ലുന്നു, ബിന്ദ്ര എന്ന് പറയുന്ന 30 വർഷത്തോളം അവിടെ മെഡിക്കൽ പിന്നെ സ്റ്റോർ നടത്തുകയും പാവപ്പെട്ടവർക്ക് സൗജന്യമായി മരുന്ന് കൊടുക്കുകയും ചെയ്യുന്ന ജനകീയനായ ഒരു മനുഷ്യനെ കൊല്ലുന്നു. അയാളെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്തത് ആയിരക്കണക്കിന് മുസ്ലിങ്ങളായിരുന്നു എന്നുള്ളതാണ്. അവർക്ക് അവരെ നെഞ്ചു പൊട്ടിപ്പോയൊരു സംഭവം. അപ്പം അവിടെ മറ്റുള്ളവർ വന്നാൽ നിങ്ങൾ ആരെ അങ്ങോട്ട് വരുന്നതിൽ നിന്നൊരു ഭീതി ഉണ്ടാക്കുക. സിഖുകാർ അവിടോട്ട് വല്ലാതെ മൈഗ്രേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തായിരുന്നു. കാനഡയെ പോലും ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ സിഖുകാരല്ലേ. അപ്പോൾ ആ രീതിയിൽ കാശ്മീരിൽ അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യാൻ പിന്നെ പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ വന്ന കാശ്മീരിൻ്റെ സമ്പദ് വ്യവസ്ഥ തന്നെ വല്ലാതെ ഉയർന്നു പോകുമായിരുന്നു. അതിനെ തകർക്കുക, ആൾക്കാരെ ഇങ്ങോട്ട് വന്നാൽ കൊല ചെയ്യപ്പെടും എന്നുള്ള ഭീതി ഉണ്ടാക്കുക, നോർത്ത് ഇന്ത്യൻസിൻ്റെ ഇടയിൽ ഉണ്ടാക്കുക എന്നുള്ള സാധനങ്ങൾ അതിൻ്റെ പിന്നിലില്ലേ. ഉണ്ട്. ഇതിൻ്റെ അകത്ത് ബേസിക്കലി കാശ്മീർ എന്ന് പറയുന്നത് ഈ ഒരു ഹെവൻ, ഒരു സ്വർഗമാണ് സംഭവം. ബേസിക്കലി ഞാൻ ഈ കാശ്മീരിൽ പോയി താമസിച്ചിട്ടുണ്ട്, റിപ്പോർട്ടിങ്ങും പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം അതാണ് കാശ്മീർ. ഓക്കെ, എന്തുകൊണ്ടും ഒരു ടൂറിസ്റ്റ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ആർട്ടിക്കിൾ 370 സംഭവം. ഇത് എടുത്തു കളഞ്ഞ ശേഷമാണ് മലയാളികൾ പോലും ഈ അടുത്തിടയ്ക്ക് കാശ്മീരിൽ പോകുന്നത്. ഇപ്പം എല്ലാ ട്രാവൽസുകാരും കാശ്മീർ. ബേസിക്കലി അവിടെ സമാധാനം ഉണ്ടായി തുടങ്ങി. അതേപോലെ ഈ കാശ്മീരിലെ ഈ പാവം പിടിച്ച മുസ്ലിങ്ങള് കാശ്മീരീസ്, അവരെ ഈ പറയുന്ന ഇൻസർജൻസി ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ദാരുണമാണ്. കാരണം ഇറങ്ങാൻ പറ്റത്തില്ല. ഏത് വഴി ഇങ്ങനെയാണ് ഫയറിങ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അവിടെ ഇവിടുന്ന് കാരണം അവിടുത്തെ ടെറൈൻ അങ്ങനെയാണ്. ഈ പറയുന്ന ഗ്രൗണ്ട് വല്ലാതെ ഉയർന്നും താഴ്ച ഹിമാലയത്തിൻ്റെ താഴ്വരെയാണല്ലോ. അപ്പം ഈ കാശ്മീരിലെ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിനെ ഞാൻ അനുകൂലിക്കുന്നയാളാണ്. കാരണം ഏകദേശം 200,000+ ആൾക്കാർ
കാശ്മീർ ഇഷ്യൂവായി ബന്ധപ്പെട്ട് കൊല്ലപ്പെടുന്നു. ചെറിയ ഇഷ്യൂ അല്ല. ഓരോ മനുഷ്യരാണ് ഓരോ വർഷം ഓരോ മാസവും ഏകദേശം 4,000-5,000 crore സെക്യൂരിറ്റി ഫോഴ്സിന് വേണ്ടി അവിടുത്തെ സമാധാനം നിലനിർത്തുവാൻ നമ്മുടെ ടാക്സിലെ ഇന്ത്യക്കാർ പേ ചെയ്യുന്നത്. അത്രയും ബജറ്റ് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത്രമാത്രം ഹ്യൂജ് ബജറ്റാണ് കാശ്മീരിന് വേണ്ടി പോകുന്നത്. അപ്പോൾ അവിടെ രാഷ്ട്രീയ റൈഫിൾസ് ഉണ്ട്, സെക്യൂരിറ്റി ഫോഴ്സ് പലതും ഉണ്ട്. കാരണം അല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കാരണം പാകിസ്ഥാന്റെ സപ്പോർട്ടാണ് ഒരു ഭാഗത്തുനിന്ന് വരുന്നത്, എല്ലാ രീതിയിലുള്ള സപ്പോർട്ട്. കാശ്മീർ ഇന്ത്യയുടെ തന്നെയാണ്. ഇനി അത് മീഡിയ വൺ ചാനൽ പറയുന്നത് കാശ്മീർ ഇന്ത്യയുടെ അല്ല എങ്കിൽ നീ രാജ്യദ്രോഹി തന്നെയാണ്. ഓക്കെ, കാശ്മീർ ഇന്ത്യയുടെ തന്നെയാണ്, ഇന്ത്യയുടെ മാത്രമാണ് കാശ്മീർ. അത് അത് പറഞ്ഞത് വെക്കുന്നു. അപ്പൊ ആ കാശ്മീരെ കയറി അതിനെ ഛിദ്രമാക്കാൻ ശ്രമിക്കുന്ന ആരുണ്ടെങ്കിലും അവൻ ഇന്ത്യയെ അനുകൂലിക്കുന്നവനല്ല, രാജ്യദ്രോഹം തന്നെയാണ്. അപ്പൊ ആ കാശ്മീർ ഇന്ത്യയുടെയാണ്. അപ്പൊ ചില ചില ഘടകങ്ങളുണ്ടായിരുന്നു ഇന്ത്യ നേരിട്ടത് കാശ്മീരുമായി ബന്ധപ്പെട്ട്. ജവഹർലാൽ നെഹ്റുവിന്റെ സമയം മുതൽ അത് ഒരു വലിയൊരു ഇഷ്യൂ ആണ്. അപ്പൊ അവിടുന്നെല്ലാം കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ്. അതിനകത്ത് ഈ പറയുന്ന മീഡിയ വൺ കയറി കലക്കാൻ ശ്രമിക്കുന്നു. അത് തെറ്റ് തന്നെയാണ്. അത് ജേർണലിസം ഒന്നും അല്ല, അത് വർഗീയതയാണ്. രണ്ടും വ്യത്യാസമാണ്. കാരണം അവിടെ ഒരു വർഗീയ ഫാക്ടറുണ്ട്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഏകദേശം 98% അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. ഈ പറയുന്ന ഭൂരിഭാഗം മുസ്ലിം കമ്മ്യൂണിറ്റിയും ഇന്ത്യ അംഗീകരിക്കുന്നവരാണ്. അതും മനസ്സിലാക്കുക, ഇന്ത്യ അംഗീകരിക്കുന്നവരാണ്. അതിൻ്റെ അതൊരു ഭാഗമുണ്ട് പല രീതിയിൽ ചിന്തിക്കുന്നവർ. അപ്പം അവരുടെ കൂടെ നിന്ന് ഇന്ത്യയെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന റിപ്പോർട്ടാജ് അത് തെറ്റാണ്. അവിടെ ഒരു വിഷയം കൂടെ, ഇപ്പോൾ പിന്നെ കാശ്മീരിൽ പണ്ഡിറ്റുകൾക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നു, സിഖുകാർക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് വിധേയരാകുന്നത് മതേതര ബോധമുള്ളവർക്ക് സാധാരണ മുസ്ലിങ്ങൾ. മതേതര ബോധമുള്ള സാധാരണ മുസ്ലിങ്ങളെ വെടിവെച്ചു കൊല്ലുവാണ്. അതേപോലെ ഈ പറയുന്ന കാശ്മീർ ഇന്ത്യയുടേതാണ് എന്ന് പറയുന്ന അവരെയും വെടിവെച്ചു കൊല്ലുവാണ്. അപ്പൊ ബേസിക്കലി കാശ്മീരിൽ സമാധാനം തകർക്കുവാൻ ശ്രമിക്കുന്നത് അവിടുത്തെ പുറത്തുള്ള ഘടകങ്ങളാണ്. ആ ഘടകമായി മീഡിയ വൺ മാറിയപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഈ നടപടിയെടുത്തത്. ഈ കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നൊന്നുമില്ല. കാരണം ഇവർക്ക് നല്ലൊരു വാർണിംഗ് കൊടുത്ത് വിട്ടാൽ മതിയായിരുന്നു. പക്ഷെ അവരെ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും അവഗണിക്കുക, എന്നിട്ട് ഇരവാദം പറയുക, എന്ത് നോൺസെൻസ്. ഞാൻ അൾട്ടിമേറ്റ്ലി ഞാനും രാജനും എല്ലാവരും നമ്മളൊക്കെ ഇന്ത്യക്കാരൻ. ബേസിക്കലി ഇന്ത്യയുടെ ഇന്ത്യ നിലനിൽക്കുക, യുണൈറ്റഡ് ഇന്ത്യ എന്ന് പറയുന്ന അതാണ്. അപ്പം ഈ സമയത്ത് ഷാരൂഖ് ഖാനും അവരുടെ സെക്രട്ടറിയും പോയി ദുബായ്, അതാണ് ഇന്ത്യ. മനസ്സിലായി? അതാണ് ഇന്ത്യ. അത് ആദ്യം മനസ്സിലാക്കേ. ഷാരൂഖ് ഖാൻ ദുബായ് സംഘപരിവാറുകാർ അല്ല, സംഘപരിവാറുകാർ അത് ആ ഊതിയതിനെ പിന്നെ പരിഹസിക്കുമ്പോഴും ആ തീവ്രവാദം എന്ന് പറയുമ്പോഴും സത്യത്തിൽ ആ ഊതുന്ന എന്താ ഈ ലതാ മങ്കേഷ്കറുടെ ആത്മാവിന് ശാന്തി കിട്ടണം. അതാണ് ഇന്ത്യ. അതുപോലും മനസ്സിലാക്കാൻ സാധിക്കാത്തവരാണ് ഈ പറയുന്ന ഞൊഴഞ്ഞു കയറി ഇത് ബഹളം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഇവരാണ് പറയുന്ന ഗോൾഡൻ ജേർണലിസം. വാട്ട് എ നോൺസെൻസ് യു ഗൈസ് ആർ ഡൂയിങ്. ഒരു കാര്യം പറയുമ്പോൾ അൽജസീറ ചാനലിനെ ബാൻ ചെയ്യാൻ പോയത് ഇന്ത്യയിൽ. കാരണം ഈ പറയുന്ന കാശ്മീരി ടെററിസ്റ്റിനെ ഷഹീദ് എന്ന് പറയാൻ തുടങ്ങി, അതേപോലെ അഫ്ഗാനിസ്ഥാൻ ടെററിസ്റ്റിനെ ഷഹീദ് എന്ന് പറയാൻ തുടങ്ങി, അവർ ബാൻ ചെയ്യാൻ പോയ സമയത്ത് അവർ പറഞ്ഞു അപ്പോളജി ചെയ്തു. ഇനി അവരത് പറയത്തില്ല. ഈ ഭീകരവാദി തീവ്രവാദി തീവ്രവാദി തന്നെയാണ് അവൻ ഷഹീദും. ഈ പറയുന്ന സംഭവം ഒന്നും അല്ല. അത് ഇന്ത്യയിലെ ഭൂരിപക്ഷം മുസ്ലിങ്ങൾക്കും അറിയാം. അപ്പൊ അതിനകത്തോട്ട് കയറി ബഹളമുണ്ടാക്കി കൺസോളിഡേഷൻ. ഈ കേരളത്തിൽ ഇത്രമാത്രം സംഘപരിവാർ വളരാനുണ്ടായ കാരണം മീഡിയ വൺ തന്നെ, സംശയമില്ല. അതിനുശേഷമാണ് ഈ ജനമൊക്കെ വരുന്നത്. സത്യവും